ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഓണം സ്പെഷ്യൽ ചവരി പായസമാണ്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്നും കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതിപ്പം 100 ഗ്രാം ചവരിയുണ്ട്. അത് ഞാൻ 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 2 തവണ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെള്ളമൊഴിച്ച് വെച്ചതാണ്. ഇപ്പം ഞാൻ വെള്ളം വാർന്ന് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്കിപ്പം എങ്ങനെയാണ് വേവിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. ചവരി പായസം വയ്ക്കാൻ വേണ്ടി ഞാൻ 2 കപ്പ് വെള്ളം ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലിവിടെ തിളയ്ക്കാനും വെച്ചിട്ടുണ്ട്. ഇതിപ്പം 500 ml പാലാണ് ഞാൻ ഇവിടെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പം ചൂട് പാല് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിനോട് നമുക്ക് ചവരി ചേർത്ത് കൊടുക്കാം. ചവരി ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക, കൈവിടാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും, ചവരി അടിയിൽ പിടിക്കും. അപ്പോൾ ചവരി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരു ഗ്ലാസിൻ്റെ പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവമാണ് കറക്റ്റ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഈ 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ചൂട് പാല് വേണം ചേർക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലോട്ട് നമുക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് മധുരം ഇതിൽ കുറച്ച് വേണമെങ്കിൽ 100 ഗ്രാം ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ 150 ഗ്രാം ആണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം എത്തി ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. 6 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ചതാണ്, അത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിട്ട് കൊടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ബ്രൗൺ ആക്കി കളയണ്ട. അതിലോട്ട് നമുക്ക് മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് പായസത്തിലൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത ചവരി പായസം ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ൾ മൂളിത്താ